Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alamin wa salatu wa salamu ala rasulil amin wa ala alihi wa sahbihi ajma'in. ആദരണീയനായ അധ്യക്ഷസുഹൃത്ത്, ബഹുമാന്യനായ അമീർ, എൻ്റെ സമാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അനൽപമായ അഭിമാനത്തോടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇസ്ലാമോഫോബിയ ഒരു അന്താരാഷ്ട്ര പ്രതിഭാസമായിരിക്കെ അതിനെതിരെ ലോകത്താദ്യമായി ഒരു അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സോൾഡാറ്റി പ്രവർത്തകരാണെന്നത് ഞാൻ അനൽപമായ അഭിമാനത്തോടുകൂടി അനുസ്മരിക്കുകയും അതിന് മുന്നോട്ട് വന്ന സോൾഡാറ്റിയെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ ഷുഹൈബിനോട്, പ്രിയ സഹോദരൻ ഷുഹൈബിനോട് ഇപ്പോൾ വിസിറ്റ് ഒന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. എവിടെയെങ്കിലും ലോകത്ത് ഇസ്ലാമോഫോബിയക്കെതിരെ ഒരു സെമിനാർ നടന്നിട്ടുള്ളോ? ഒരു സമഗ്രമായ സെമിനാർ ലോകത്ത് എവിടെയും നടന്നിട്ടില്ല. ആദ്യമായി നടന്നത് കേരളത്തിലാണ്. അതെൻ്റെ സോൾഡാറ്റി പ്രവർത്തകരാണെന്നതിൽ എനിക്ക് എൻ്റെ സന്തോഷം ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കാം. സ്വാഭാവികമായും ഇസ്ലാമോഫോബിയയുടെ ലക്ഷ്യം എന്ത്, അതെന്തുകൊണ്ട് എന്ന കാര്യം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ സെമിനാറിലുടനീളം. അത് ഇസ്ലാമിൻ്റെ വിമോചന ശേഷിയാണ്. അടിച്ചമർക്കപ്പെട്ട, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, ചൂഷണത്തിന് വിധേയമാകുന്ന, അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ വിമോചിപ്പിക്കുവാനുള്ള അതിന് ശേഷിയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ വശമുള്ള അതിശക്തമായ ആയുധമാണ്. ആ ആയുധത്തെ അതിജീവിക്കാൻ അണുബോംബുകൾക്ക് സാധ്യമല്ല, തൂക്കുമരങ്ങൾക്ക് സാധ്യമല്ല, ജയിലറകൾക്ക് സാധ്യമല്ല, പ്രചാരണങ്ങൾക്ക് സാധ്യമല്ല, പരിഹാസങ്ങൾക്ക് സാധ്യമല്ല. കാരണം അത് ആ ആശയത്തിൻ്റെ, ആയുധത്തിൻ്റെ പ്രത്യേകത, അത് എതിരാളിയെ അനുകൂലിയാക്കി മാറ്റും, ശത്രുവെ മിത്രമാക്കി മാറ്റും. അത് ലോകത്തെ അതിജയിക്കാനുള്ള അസാധാരണമായ സ്ഫോടനശേഷിയുള്ളതാണ് മുസ്ലിം സമൂഹത്തിൻ്റെ കൈവശമുള്ള ഈ ആദർശമെന്ന അതിൻ്റെ ആയുധം. സാമുവൽ ഹണ്ടിങ്ടൺ തന്നെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഇസ്ലാമിനെ ഭയപ്പെടണമെന്നതിന് അദ്ദേഹം തന്നെ പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന് അതിൻ്റെ പുനരുജ്ജീവനശേഷിയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈജിപ്ഷ്യൻ ഇതിഹാസ കഥാപാത്രമായ ഫിനിക്സ് പക്ഷിയെപ്പോലെ സ്വന്തം ചാരക്കൂനയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള അതിൻ്റെ അസാമാന്യമായ കരുത്താണ്. ചരിത്രത്തിൽ അനേക തവണ അത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കെർബലയിലെ മണൽത്തരികൾ പ്രവാചകൻ്റെ പേരക്കുട്ടിയുടെ ചോര ചിന്തിയ ഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഇസ്ലാമിക സമൂഹം അനുഭവിച്ച അന്തസംഘർഷത്തിൻ്റെ, ആത്മദുഃഖത്തിൻ്റെ, മനപ്രയാസത്തിൻ്റെ, വേദനയുടെ ആയിരത്തിലൊരംശം പോലും ഇന്ന് നാം അനുഭവിക്കുന്നില്ല. പ്രവാചകനസ്ഥാപിതമായ രാഷ്ട്രത്തിൻ്റെ പിന്മുറക്കാർ പ്രവാചകൻ്റെ പേരക്കുട്ടിയെ കൊലപ്പെടുത്തിയ, അദ്ദേഹത്തിൻ്റെ തല ഛേദിച്ചെടുത്ത് അങ്ങാടിയുടെ പ്രകടനം നടത്തുന്ന കണ്ടു നിൽക്കേണ്ടി വന്നൊരു സമൂഹമുണ്ട്. താർത്താരികൾ തകർത്ത് തരിപ്പണമാക്കിയ മുസ്ലിം നാടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചിട്ടുണ്ട്. കുരിശു യോദ്ധാക്കൾ തകർത്ത ഫലസ്തീനിൽ നിന്ന് പുതിയ ഫലസ്തീൻ പിറന്നിട്ടുണ്ട്. അത് ഇസ്ലാമിൻ്റെ വിമോചന ശേഷിയാണ്. ഇപ്പോഴുള്ള ഇസ്ലാമോഫോബിയുണ്ട്. അത് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകുന്നത് അമേരിക്കയിലാണല്ലോ. അതിനെൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഫസ്ന പറഞ്ഞതുപോലെ ഒരു ഉപകരണം സ്ത്രീയാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നിട്ട് ഓരോ വർഷവും 20,000 അമേരിക്കക്കാർ ഇപ്പോഴും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ 4-ൽ 3 സ്ത്രീകളാണ് എന്നത് വിസ്മയകരമായ ഒരു വസ്തുതയാണ്. ഇതെന്താണ് തെളിയിക്കുന്നത്? എല്ലാ പ്രചാരണങ്ങളെയും അതിജയിക്കാനുള്ളതിന് ശേഷിയാണ്. ബ്രിട്ടനിൽ ലണ്ടൻ നഗരത്തിൽ മാത്രം 5,000 ആളുകൾ ഓരോ വർഷം ഇസ്ലാം സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്നതിൽ 4-ൽ 3 സ്ത്രീകളാണ് എന്നതാണ്. സാധാരണ സ്ത്രീകളല്ല. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഭാര്യാ സഹോദരി ലോറൻ ബൂത്ത്, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ NTVയുടെ അവതാരകയായ ക്രിസ്റ്റിന ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ കഥ അവർ തന്നെ വളരെ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഇസ്ലാമിലെ പുരുഷ മേധാവിത്വത്തെക്കുറിച്ച് പഠിക്കാൻ ഇറങ്ങിത്തിരിച്ച യുവാൻ റിലി, ഇങ്ങനെയുള്ള വളരെ പ്രഗത്ഭരായ ആളുകളെ ആകർഷിക്കാനും അവരെ മാറ്റിയെടുക്കാനും എതിർചേരിയിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഈ ആദർശത്തിൻ്റെ കരുത്ത് തന്നെയാണ് അതിനെ ആളുകൾ പേടിക്കാനുള്ള കാരണമെന്ന് ഈ സംശയമില്ല. അതുകൊണ്ട് ഈ ഭയത്തെ അതിജയിക്കാനുള്ള മാർഗം എന്തെന്ന ചോദ്യത്തിന് ഉത്തരം വളരെ വ്യക്തമാണ്. അത് ഇസ്ലാമിൻ്റെ ശരിയായ പ്രതിദാനമാണ്. ആ പ്രതിദാനത്തോടൊപ്പം തന്നെ നിർവഹിക്കേണ്ട ചെലതുണ്ട്. ഓരോ കാലഘട്ടത്തിലെയും ആയുധങ്ങൾ അണിയേണ്ടത്, എതിരാളി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അതിനേക്കാൾ ശക്തമായി ഉപയോഗിക്കുക എന്നാണ് എക്കാലവും ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. വലിയ അത്ഭുത കൃത്യങ്ങൾ കാണിച്ചിരുന്ന സമൂഹത്തിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാർ മുഅ്ജിസത്തെന്ന മഹാവിസ്മയം കൊണ്ട് ആ എല്ലാ അത്ഭുത കൃത്യങ്ങളെയും അസ്ഥാനത്താക്കിയിട്ടുണ്ട്. പ്രത്യേകമായ ചികിത്സാ രീതി കൊണ്ട് സമൂഹത്തെ സ്വാധീനിച്ച കാലഘട്ടത്തിൽ പ്രവാചകൻ നൽകപ്പെട്ട മുഅ്ജിസത്ത് അവരെ പരാജയപ്പെടുന്നതായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇസ്ലാമോഫോബിയയുടെ വക്താക്കൾ ഉപയോഗിക്കുന്ന സകലമാന മാർഗങ്ങളെയും അതിനേക്കാൾ ശക്തമായി ഉപയോഗിക്കാനുള്ള കരുത്ത് നേടുക എന്നതാണ് നമ്മുടെ നിയോഗം.
ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സോൾഡാറ്റിയെ പോലെയുള്ള സംഘടനകൾ എസ് ഐ ഒയെ പോലെയുള്ള വളരുന്ന തലമുറയ്ക്ക് പ്രതീക്ഷ നൽകുന്ന പ്രസ്ഥാനങ്ങൾ നിർവഹിക്കേണ്ടതും നിർവഹിക്കുന്നതും അതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച ബോബാനെ അബ്രഹാം സായി സൂചിപ്പിച്ചു വസ്തുതകൾക്ക് വിരുദ്ധമായ പ്രചാരണങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധത്തെക്കുറിച്ച്. അത് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന മീഡിയയാണ്, മാധ്യമമാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവജനങ്ങളോട് പറയാനുള്ളത്, നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കരുത്തരായ യോഗ്യരായ മാധ്യമ പ്രവർത്തകരുണ്ടാവണം. മറ്റൊന്ന്, നിങ്ങൾക്കറിയാവുന്ന പോലെ നിയമമാണ്. നിയമം എന്നത് നിങ്ങൾക്കറിയാം, ആർക്കും പഠിക്കാം. എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ല ചെറുപ്പക്കാർ ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, സാമർത്ഥ്യമുണ്ട്, അവർക്ക് ഭാഷാപരമായ കഴിവുണ്ട്. അതുകൊണ്ട് അവർ ലോ കോളേജിൽ രജിസ്റ്റർ ചെയ്ത് നിയമബിരുദം നേടിയെടുത്ത് ഏത് ജോലി ചെയ്യുമ്പോഴും ഈ രാജ്യത്തെ നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി, മർദ്ദിതരായ മനുഷ്യർക്ക് വേണ്ടി അവർ വാദിക്കുകയും നിലകൊള്ളുകയും ചെയ്യണം. അതിനുള്ള കഴിവ് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ നേടിയെടുക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ള കാര്യം. അതുപോലെ തന്നെ പ്രചാരണങ്ങളെ അതിജയിക്കാൻ ആവശ്യമായ ഒന്നാണ് നിശബ്ദതയെ ബന്ധിക്കുക. ഇവിടെ ക്രൂരമായ നിശബ്ദതയുണ്ട്. ആ നിശബ്ദയെ പ്രവാചകൻ വിശേഷിപ്പിച്ചത് പൈശാചികമായ നിശബ്ദത എന്നാണ്. ഷെയ്ഖ് സൈദൂത്തിൻ്റെ വിഖ്യാതമായ വാചകമുണ്ട്, ഇതാ റായിത്തൽ നുൽമത്തക്കൗ വൈദാ ഷമൈത്തൽ മദ്ലൂമി യസഹുന തുമരൻ തജിയൽ ഉമ്മത്തൽ ഇസ്ലാമിയ ഹാദർത്തൽ ദഫീ ദുൽമി വതഹ്തീമി ലാലിമിന ഫഅനൈകൻ തശുക്ക ഫീ വുജൂദിൻ ഉമ്മത്തിൻ ഇസ്ലാമിയ. അക്രമം നടക്കുന്നു, മർദ്ദിതരായ ആളുകളുടെ രോദനങ്ങൾ കേൾക്കുന്നു, എന്നിട്ട് അക്രമികൾ തടയാനും മർദ്ദിതർക്ക് വേണ്ടി നിലകൊള്ളാനും അവിടെ ഒരു സമൂഹമില്ല എങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് നീ സംശയിക്കേണ്ടതുണ്ട് എന്നതാണ്. ഈ സമൂഹത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ അടയാളം അത് അധർമ്മത്തിനെതിരെ, അക്രമത്തിനെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, മർദ്ദനത്തിനെതിരെ, ചൂഷണത്തിനെതിരെ ഈ രാജ്യത്തെ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ധീരോജ്വലമായ പോരാട്ടമാണ് ഈ ഒരു സമൂഹം ജീവിക്കുന്നു എന്നതിൻ്റെ അടയാളം. അവിടെ നിശബ്ദതയല്ല. ഇന്ന് ഏതാണ്ട് ഏറെ പേരും ഭയത്തിൻ്റെ നിശബ്ദതയുടെ വാൽമീകത്തിൽ അഭയം തേടിയിരിക്കുന്നു. ഇസ്ലാമോഫോബിയ തന്നെ സൃഷ്ടിക്കുന്ന പേടിയാണ്. ഇസ്ലാമിനെ പേടി എന്നല്ല, ഇസ്ലാമിനെ കുറിച്ച് പേടി പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളിൽ ഭയം പരത്തുക എന്നതാണ്. കേരള മുസ്ലിങ്ങളും അതിന് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന ഭീതിതമായ സാഹചര്യത്തിലാണ് ഇതുപോലുള്ള സെമിനാർ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഭയത്തിൻ്റെ വാൽമീകത്തെ, മൗനത്തിൻ്റെ വാൽമീകത്തെ തച്ചുഴച്ചുകൊണ്ട് നിരോജ്വലമായ കർമ്മത്തിൻ്റെയും വാക്കുകളുടെ ലോകത്തേക്ക് കടന്നു വരാനുള്ള ആഹ്വാനം കൂടിയാണ് ഈ സെമിനാറിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, ഈ രാജ്യത്ത് ആരെല്ലാം അനീതി ണ്ടോ അവരുടെ എല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായും നിങ്ങൾ ഒരിക്കലും ധരിക്കേണ്ടതില്ല, ചരിത്രത്തിൽ ജേതാക്കളുടെ ജയാരവങ്ങളല്ല തലമുറകളിലെ ജനകോടികൾക്ക് പ്രചോദനമായി ആവേശമായി മാറിയിട്ടുള്ളത്, മറിച്ച് പരാജിതരായ ആളുകളുടെ ത്യാഗപരിശ്രമങ്ങളാണ് ചരിത്രത്തിലെ ജനകോടികൾക്കെന്നും പ്രചോദനം നൽകിയത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരിക്കലും ജേതാക്കളുടെ വലിയ വിജയഘോഷങ്ങളല്ല ഇബ്നു സിയാദിന്റെ വിജയഘോഷമല്ല, മരിച്ച് ഷഹീദി ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ രക്തത്തുള്ളികളാണ് ചരിത്രത്തിൽ ജനകോടികൾക്ക് ആവേശം നൽകിയത്. നാല് ഇമാമുകളുടെ, ഇമാം അബൂ ഹനീഫയുടെയും ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹിയുടെയും ഇമാം അഹ്മദ് ബിൻ റഹ്മത്തുള്ളാഹിയുടെയും ഇമാം ഷാഫിയുടെയും കാരാഗ്രഹവാസം എന്ന് പറയുമ്പോൾ നാം ഊന്നി പറയേണ്ടതുണ്ട്, കേരളത്തിൻ്റെ ജയിലറകളുണ്ട്, ഇന്ത്യയുടെ ജയിലറകളുണ്ട്, നിരപരാധികളായ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ പാർക്കുന്ന ഇന്ത്യയിലെ ജയിലറകളുണ്ട്. ആ ജയിലറകൾ നിങ്ങൾ മനസ്സിലാക്കണം, ജയിലറ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും മാത്രമല്ല, ധീരരായ വിപ്ലവകാരികൾക്കും തെറ്റായ സാമൂഹികനക്കെതിരെ നിരോജ്ജലമായ നിലപാട് സ്വീകരിക്കുന്നവർക്കുള്ളതാണ് ജയിലറകൾ. അതിൻ്റെ തുടക്കം പ്രവാചകനായ യൂസഫിൽ നിന്നാണ്. ഒരു കാണാൻ സൗന്ദര്യമുള്ള കുലീനിയായ പെൺകുട്ടി പാപത്തിന് പേടിപ്പിച്ചപ്പോൾ ഏതൊരു ചെറുപ്പക്കാരനും പാപത്തിൻ്റെ പാഴ്ചയിൽ അമർന്നേക്കാവുന്ന പ്രതികൂലമായ സാഹചര്യത്തിൽ വിശുദ്ധിയുടെ വസ്ത്രമണിഞ്ഞ് പാപത്തിൻ്റെ കരലേശം പുരളാതെ ജീവിത വിശുദ്ധി പുലർത്തിയ പ്രവാചകനായ യൂസഫ് അലി ഇസ്ലാം കാരാഗ്രഹത്തിൽ 8 കൊല്ലം. പാപത്തിന് പ്രേരിപ്പിച്ച പെണ്ണോ പ്രഭുവിൻ്റെ കൊട്ടാരത്തിലെ പട്ടുമെത്തയിലും. ഇത് ചരിത്രത്തിൻ്റെ ആവർത്തനം തന്നെയാണ്, അത് ആവർത്തനമുണ്ടാവും. പക്ഷേ യൂസഫ് ചരിത്രത്തിൽ ജീവിക്കും, ആ പ്രഭുവായ പെണ്ണ് ചരിത്രത്തിൽ ബാക്കിയുണ്ടാവുകയില്ല. നാല് ഇമാമുകൾ ജീവിക്കും, അവരെ മർദ്ദിച്ചവരും ജയിലടച്ചവരും ചരിത്രത്തിലുണ്ടാവുകയില്ല. ഇബ്നു തൈമിയ ചരിത്രത്തിലുണ്ട്, അദ്ദേഹത്തെ ദ്രോഹിച്ചവർ അദ്ദേഹത്തെ ജയിലടച്ച് മരിക്കാൻ നിർബന്ധിതരാക്കിയവർ ചരിത്രത്തില്ല. ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി ചരിത്രത്തിലുണ്ട്, അദ്ദേഹത്തെ ഗോളിയോർ ജയിലടച്ചവർ ചരിത്രത്തില്ല. ചരിത്രത്തിൽ ആരുണ്ടാവുമെന്ന ചോദ്യത്തിന് ആരാണ് ചരിത്രത്തിലെ വിപ്ലവകാരി പ്രചോദനമായി, ഇന്ധനമായി, കരുത്തായി മാറുക എന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും ചരിത്രത്തിലെ പീഡിതരായ, ചിലപ്പോഴൊക്കെ പരാജിതരായ ആളുകളുടെ ത്യാഗോജ്വലമായ ശ്രമങ്ങളാണ്. ചിലപ്പോൾ ഒരു
ഒരു ജേതാക്കളുടെ അട്ടഹാസങ്ങൾക്ക് പകരം ചിലപ്പോഴൊക്കെ പരാജിതരുടെ നെടുവീർപ്പുകളായിരിക്കും ചരിത്രത്തെ പ്രചോദിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ധരിക്കേണ്ടതില്ല, ചരിത്രത്തിനൊടുക്കമില്ല. എൻഡ് ഓഫ് ഹിസ്റ്ററി അല്ല, തുടക്കമാണ്. ഇത് ബിഗിനിങ് ഓഫ് ഹിസ്റ്ററിയാണ്. പുതിയ ചരിത്രമുണ്ടാകും. പാതിരാവിളിക്ക് ശേഷം പ്രഭാതമുണ്ട്. അരുണോദയത്തെ ഗർഭം ധരിക്കാതെ ഒരു അർദ്ധരാത്രിയും കടന്നു വരികയില്ല. ആ പുതിയ പ്രഭാതത്തെ പിറവിയെടുക്കുന്ന പുതിയ പ്രഭാതത്തെ ഗർഭം ചുമന്ന് പ്രസവിക്കുക എന്ന ചരിത്രപരമായ നിയോഗം സംഭവിക്കുമ്പോൾ ആ സംഭവത്തിന് സോളിഡാരിറ്റിയുടെ ഇതുപോലുള്ള സെമിനാറുകളും വൈജ്ഞാനികമായ ചർച്ചകളും അവരുടെ ഇടപെടലുകളും വഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അതിമഹത്തായ ഈ സംരംഭത്തിന് ഇതൊരു തുടക്കമാവട്ടെ. നിരവധി പഠനങ്ങൾക്കുള്ള, നിരവധി അന്വേഷണങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ കാലഘട്ടത്തിലെ നമ്മളെ കർമ്മവേദിയിൽ പ്രകാശഗോപുരങ്ങളായി മാറുന്ന പുതിയ സംരംഭങ്ങൾക്കുള്ള തുടക്കമാകട്ടെ എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും പാതിരാവുകളിലെ പ്രകാശമാനമാക്കുന്ന പ്രകാശഗോപുരങ്ങൾ പോലെ ഇന്നത്തെ കേരളീയ ഇന്ത്യൻ സാഹചര്യത്തിലെ മുസ്ലിം സമൂഹം അകപ്പെട്ടുപോയ അരക്ഷതബോധത്തിൻ്റെ, അപകർഷബോധത്തിൻ്റെ, ആത്മനിന്ദയുടെയ പ്രതികൂലമായ സാഹചര്യത്തിൽ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, ആത്മാഭിമാനത്തിൻ്റെ, അഭിമാനബോധത്തിൻ്റെ പുതിയ പ്രഭാതം തെളിയിച്ചെടുക്കാനുള്ള ഈ ശ്രമത്തിന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. വാഹൃദാവാന അലഹമ്മദില്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.